ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പിൻപറ്റേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലിനെ പിൻപറ്റൽ നിർബന്ധമാണ്. റസൂലാണ് ജനങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് മാതൃക. അപ്പോൾ തീർച്ചയായും നമ്മുടെ സ്വഭാവ രീതികൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവ രീതികൾ അതിനനുസൃതമായിരിക്കണം. സഹോദരങ്ങളെ, റസൂലുള്ള സൗമ്യതയുള്ള ആളായിരുന്നു. സൗമ്യത നമ്മുടെ എല്ലാ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സഹീഹ് മുസ്ലിമിൽ 2594-ാമത്തെ വചനം, അനായിഷത്ത് സൗജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ്റെ പത്നിയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുകയാണ്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈൻ ഇല്ലാ സാനഹു. തീർച്ചയായും ഏതൊരു സംഗതിയിലാകട്ടെ സൗമ്യതയുണ്ട് എങ്കിൽ, ഇല്ലാ സാനഹു, അത് അതിനെ സൗന്ദര്യമുള്ളതാക്കി തീർക്കാതിരിക്കുകയില്ല, അതിനെ അത് അതിനെ അലങ്കൃതമാക്കാതിരിക്കുകയില്ല. വലാ യുൻസഉ മിൻ ഷൈൻ ഇല്ലാ ഷാനഹു, ഏതൊരു വസ്തുവിൽ നിന്ന്, ഏതൊരു സംഗതിയിൽ നിന്ന് സൗമ്യത എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ടോ? ഇല്ലാ ഷാനഹു, അത് കാരണം അത് ന്യൂനതയുള്ളത് ആയി മാറും, അത് പോരായ്മയുള്ളതായി മാറും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പ്രിയമുള്ളവരെ, എപ്പോഴും ഒരു സൗമ്യത നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം. വീടും കുടുംബവുമായിട്ട് കഴിയുന്ന മാതാവും പിതാവും സഹോദരി സഹോദരങ്ങളും മക്കളും മരുമക്കളും പേരമക്കളും ഒക്കെ അടങ്ങുന്ന കുടുംബ ജീവിതം നയിക്കുന്ന ഓരോ സഹോദരിമാരും ഓരോ സഹോദരങ്ങളും ഈ വിഷയം കൃത്യമായിട്ട് ഉൾക്കൊള്ളുകയും നടപ്പിലാക്കുകയും ചെയ്യണം. സൗമ്യതയുള്ള ആളുകളായിരിക്കണം വാക്കുകളിലും പ്രവർത്തനങ്ങളിലും. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഏകോപിച്ചുദ്ധരിക്കുന്ന ഒരു വചനം, അത് അബൂ ഹുറൈറ റളിയല്ലാഹുവിന് നിവേദനം ചെയ്യുകയാണ്. തീർച്ചയായും അന്ന അറാബിയൻ ബാല ഫിൽ മസ്ജിദി, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ ഒരു ഗ്രാമീണവാസിയായ വ്യക്തി മൂത്രമൊഴിച്ചു, പള്ളിയിൽ മൂത്രമൊഴിച്ചു എന്നാ. ഫസാറ ഇലൈഹിന്നാസ്, ജനങ്ങളൊക്കെ രോഷം കൊണ്ടു. ലിയക്കഊബിഹി, അദ്ദേഹത്തെ അടിക്കാനൊക്കെ, അടിച്ചു വീഴ്ത്താനൊക്കെ ജനങ്ങൾ എന്ത് ചെയ്തു, പുറപ്പെട്ടു. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ദഊഹു, നിങ്ങൾ അദ്ദേഹത്തെ വിടുക. വഅഹ്രീഖു അലാ ബൗലിഹി ദനൂബം മിമ്മാ, നിങ്ങളൊരു അല്പം വെള്ളം അവിടെ ഒഴിക്കുക. ഔ സജലൻ മിമ്മാ, സജലൻ എന്ന് പറഞ്ഞാൽ ദൽവ്, ഒരു ബക്കറ്റ്, ഒരു ചെറിയ ബക്കറ്റ് വെള്ളം നിങ്ങൾ ഒഴിക്കുക. ഫഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ, തീർച്ചയായും നിങ്ങൾ നിയോഗിക്കപ്പെട്ടത് ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കുന്ന ആളുകൾ എന്നുള്ള നിലക്കാണ്. വലം തുബഅസു മുഅസ്സിരീൻ, ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നവരായിട്ടല്ല നിങ്ങൾ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ്. ഇത് ഇമാം ബുഖാരി 6128 നമ്പറായിട്ട് സഹീഹുൽ ബുഖാരിയിൽ, സഹീഹ് മുസ്ലിമിൽ 284 നമ്പറായിട്ട് കൊടുത്തിട്ടുള്ള വചനമാണ്. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും സൗമ്യത എല്ലാ വാക്കുകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം എന്ന് നമ്മൾ അറിയുക. മൻ ഹുരിമ റിഫ്ക ഹുരിമൽ ഖൈർ, സഹീഹ് മുസ്ലിമിലെ 2592 വചനമാണ്. ആര് ഈ സൗമ്യത അത് പിന്നെ നിഷിദ്ധമാക്കിയോ, അവന് നന്മ നിഷിദ്ധമാക്കപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് സൗമ്യതയുള്ള ആളുകളായി മാറുക. ഒരിക്കലേ യഹൂദ മതത്തിൽപ്പെട്ട ആളുകൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നു, അവർ പറഞ്ഞു, അസ്സലാമു അലൈക് എന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബൽ അലൈക്കും അസ്സാം വല്ലഅന, നിങ്ങളുടെ മേലാണ് ഈ അസ്സാം, അസ്സാം എന്ന് പറഞ്ഞ മരണം, ദോഷം, നാശം എന്നൊക്കെ അർത്ഥം. വല്ലഅന, ശാപം, ഇതൊക്കെ നിങ്ങളുടെ മേൽ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂല പറഞ്ഞു, യാ ആയിഷ ഇന്നല്ലാഹു റഫീഖുൻ യുഹിബ്ബു റിഫ്ഖ്, അള്ളാഹു സൗമ്യനാണ്, അള്ളാഹു സൗമ്യത ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഫിൽ അംരി കുല്ലി യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലി, എല്ലാ സംഗതികളിലും നിങ്ങൾ സൗമ്യത കാണിക്കുക. കുൽത്തു അവലം തസ്മഉ മാ ഖാലു, നിങ്ങൾ നബിയെ എന്ന് അവർ പറയുന്നത് കേട്ടില്ലേ, അസ്സാമി എന്നാണ് പറഞ്ഞത്. ഖാല കുൽത്തു വഅലൈക്കും, അതെ
ഞാൻ അവരോട് വാലയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കും അതുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. അപ്പം സൗമ്യത വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.